ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്താ പറഞ്ഞ സാധനം എന്താ പറഞ്ഞറിയാ? എന്താണ് ഇതിൽ? എനിക്കാണ് ഒരുപാട് സാധനങ്ങൾ അടിപൊളി ഗിഫ്റ്റ്. കണ്ടോ ഞാൻ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. അപ്പൊ ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. അപ്പൊ ഇത് ഗിഫ്റ്റ് കിട്ടാനുള്ള കാരണം പറഞ്ഞപ്പോഴാണ് ഭയങ്കര രസം. കാരണം അവർ പറയണത് എന്താണ് ഗിഫ്റ്റ് തരാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ പറയണത് എന്താണ്, ഞാൻ കാരണം അവരുടെ ജീവിതത്തിനൊരു മാറ്റം വന്നു, അതായത് ഒരു ജീവിതത്തിലൊരു മോട്ടിവേറ്ററായാണ് ഞാൻ വന്നു എന്നാണ് പറയണത്. അതെന്താ കാരണം പറഞ്ഞാൽ, അവർക്ക് പഠിച്ച് ഒരു ജോലി കിട്ടി. അപ്പോൾ അതിന് കാരണക്കാരിപ്പോൾ ഞാനാണ് എന്നൊക്കെ പറയണത്. അതെങ്ങനെയാണ് ഉണ്ടായത് വെച്ചാൽ, പിന്നെ അവരെ കാണുമ്പോൾ നമ്മളോടൊക്കെ വരുന്ന സമയത്ത് ഒരു 10-30 വയസ്സുള്ള ഒരു ആളാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചുകൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് എന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ നേടാൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒരുപാട് വർത്തമാനത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പറഞ്ഞൊരു വാക്കുകളാണ്. നമ്മൾ സാധാരണ പറയുന്ന വർത്തമാനം പറയുന്നതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പറഞ്ഞൊരു വാക്കാണ് അത്. പിന്നെ ഓക്ക് അത് കാര്യമാണ് തോന്നി, അങ്ങനെ അവൾ പഠിക്കാൻ പോയി, കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി. കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൾക്ക് ജോലി കിട്ടി. അതാണ് മെയിന്. കാരണം കമ്പ്യൂട്ടർ ക്ലാസ് മുഴുവനാക്കണീൻ്റെ ഇടക്കായിട്ട് തന്നെ അവൾക്ക് ജോലി കിട്ടി. ആ ജോലി കിട്ടിയപ്പോൾ അതിൽ കിട്ടിയ ഫസ്റ്റ് ശമ്പളം കൊണ്ടാണ് ഈ ഡ്രസ്സ് എടുത്തിരിക്കുന്നത്. ഡ്രസ്സ്, കുട്ടികൾക്കുള്ള മുട്ടായി കാര്യങ്ങളൊക്കെയാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലൊരു എന്താ മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഒന്നും എടുക്കില്ലായിരുന്നു. ജസ്റ്റ് പിന്നെ അൺബോക്സിങ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ, അത് ആർക്കാണ് ഗിഫ്റ്റ് വന്നതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒരു ബോക്സ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഒരു സാധനം കൊടുത്തയച്ചിക്കണ് എന്നെ കടയിൽ കൊടുത്തിക്കണ് അത് വാങ്ങുകൊണ്ട് എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളത് പോയി വാങ്ങിക്കൊടുന്നു. അത് വാങ്ങിക്കൊടുന്ന നമ്മൾക്കുള്ളതാണ് ഞങ്ങൾ തിരിച്ചു വിളിച്ചു ഇത് പൊട്ടിക്കണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് പൊട്ടിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ കാണുന്നത് ഇതാണ്. അപ്പോഴാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു വിളിച്ചത്, എന്തിനാണ് ഈ സമ്മാനം തന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോഴാണ് അവിടെ കാര്യങ്ങൾ പറയണത്, ഇങ്ങനെയൊക്കെയാണ് സംശി താത്താനോട് ഇങ്ങനെ സംസാരിക്കണതിനിടയിൽ എന്നോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിന് കാരണം അങ്ങനെ ഞാൻ പഠിക്കാൻ പോയി. പഠിക്കാൻ പോകുക പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പഠിക്കാൻ പോകുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് ഉയരങ്ങളിലെത്തി പഠിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും ജോലി കിട്ടാതിരിക്കണമാണ്. ഈ കുട്ടി പഠിക്കലും പഠിക്കണതിൻ്റെ കൂടെ തന്നെ ജോലി കിട്ടും ചെയ്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കണം. അപ്പോൾ അവൾക്ക് തന്നെ അവളെ കാര്യങ്ങൾക്കൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വന്ന ആ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് ആദ്യം കിട്ടിയ ശമ്പളം കൊണ്ട്. അവൾ വിചാരിച്ചിരുന്ന അത്ര മനസ്സിൽ കരുതിയിരുന്നു ഞാൻ പിന്നെ എനിക്ക് എന്തെങ്കിലും കിട്ടും പിന്നെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. അപ്പോൾ അത് അവൾ ഒരു ഡ്രസ്സായി കടഞ്ഞാണ് കൊടുത്തു വിട്ടേക്കണം. അപ്പോൾ നമ്മളും കൂടെ അറിയാതെ ഒരാളെ ജീവിതത്തിൽ മാറ്റം കഴിഞ്ഞ് അറിയണം, അത് ഒരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതുപോലെ നമ്മളെ വാക്കേറ്റ് വേദനിപ്പിക്കുന്ന വാക്കുകളും ചിലപ്പോൾ നമുക്ക് നമ്മളെ ഇതിൽ നിന്ന് വരാം. അപ്പോൾ ആരും വേദനിപ്പിക്കാതെ എല്ലാവർക്കും സന്തോഷവും നന്മയും കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരു ദ്രോഹം ഉണ്ടാവരുത് എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമുള്ളൂ. നന്മകൾ ഉണ്ടാകാൻ പഠിച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടാവും ചെയ്യട്ടെ. ആമീൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.